നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അതിഥി എത്തിയിരിക്കുന്നു. ക്യാൻസർ ചികിത്സാ രംഗത്തെ അതികായന്മാരിൽ ഒരാളെന്ന് തന്നെ പറയാവുന്ന ഡോക്ടർ എം വി പിള്ള അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ എം വി പിള്ള, ലൈവ് തണലിലേക്ക് സ്വാഗതം. താങ്കളെ ഇപ്പോൾ ഒരാളുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടു മണിക്കൂറിൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്നോടൊപ്പം കേരള കാൻ്റെ മുഖം കൂടിയായ നമ്മുടെ പ്രിയതാരം മഞ്ജു വാര്യർ കൂടിയാണ് സഹ അവതാരകയായിട്ട് ഉള്ളത്. ഞാൻ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. നാല് കൊല്ലത്തിന് മുമ്പ് മഞ്ജു നമ്മള് ഒന്നിച്ച് മമതയും ഒക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ. ഡോക്ടർ എം വി പിള്ള, നമ്മളിപ്പോൾ കോവിഡ് കാലത്തെ അർബുദ ചികിത്സയെ കുറിച്ചാണ് ഇന്നത്തെ ഈ രണ്ടു മണിക്കൂർ നമ്മൾ കൂടുതൽ സംസാരിച്ചു വന്നത്. അപ്പോൾ പല രോഗികൾക്കും കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾക്ക് ആശുപത്രികളിലേക്കൊക്കെ പോകാനൊരു ഭയമുണ്ട്. അങ്ങനെയുള്ളവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വൈറസ് ബാധയെ കുറിച്ചുള്ള ഭയത്തെ കുറിച്ച്? നല്ല ചോദ്യമാണ്. ക്യാൻസർ കെയർ എന്നുള്ള വാക്കാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്നത്, ക്യാൻസർ ചികിത്സ എന്നല്ല. കാരണം ക്യാൻസർ കെയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കണ്ടിന്യൂം നമ്മൾ പറയും, ഒരു നൈരന്തര്യം അല്ലെങ്കിൽ തുടർച്ച. ക്യാൻസർ തടയുക, ക്യാൻസർ നേരത്തെ കാലത്തെ കണ്ടുപിടിക്കുക, സമഗ്ര ചികിത്സ കൊടുക്കുക, ക്യാൻസറിനെ അതിജീവിക്കുന്നവർക്ക് സമഗ്രമായ പരിചരണം നൽകുക, ഇതെല്ലാം ക്യാൻസർ കെയറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ കെയറിൻ്റെ ഓരോ ഘട്ടത്തിനെയും ഈ കോവിഡ് കാലഘട്ടം എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും ഒടുവിലുള്ള കണക്കനുസരിച്ച് ഞങ്ങൾക്ക് അമേരിക്കയിൽ 32 മില്യൺ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് ഈ വർഷം. 32 മില്യൺ നോക്കൂ. ഇന്ത്യയിലെ കണക്കുകൾ വ്യക്തമല്ല, പക്ഷേ ഏതാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ 32 മില്യൺ ക്യാൻസർ സർവൈവേഴ്സ് അവർ ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒന്നാം ഘട്ടത്തിലേക്ക് എടുക്കാം. അവബോധം സൃഷ്ടിക്കുകയും കാലയെ കൂട്ടി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ. നമുക്കൊക്കെ അറിയാം, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ പോയാൽ ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം നോക്കുന്നത് ഈ ക്യാൻസറുകളൊക്കെ സൂചി കൊണ്ടെടുക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ എടുക്കാം. തടയാൻ നോക്കുക, അഥവാ തടയാൻ നോക്കിയത് പറ്റിയ ഫലപ്രദമായില്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിനുള്ള വലിയ ബുദ്ധിമുട്ട് കോവിഡ് കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്, കോവിഡ് കാലഘട്ടത്തിൽ ആൾക്കൂട്ടം പാടില്ല അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം എന്ന് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട്. ഇക്കാരണത്താൽ ക്യാൻസർ സ്ക്രീനിങ്ങിനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറും, എവിടൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നു അതിൻ്റെ കൂടെ കൂടുന്ന വേറൊരു രോഗമാണ് കോളോറെക്ടൽ, കോളോൺ ക്യാൻസറും റെക്ടൽ ക്യാൻസറും. ഈ രണ്ട് ക്യാൻസറുകളും കാലയെ കൂട്ടി കണ്ടുപിടിച്ചാൽ ഒന്നാം ഘട്ടത്തിലോ സ്റ്റേജ് വണ്ണിലോ അല്ലെ രണ്ടാം ഘട്ടത്തിലോ സ്റ്റേജ് ടുവിലോ കണ്ടുപിടിച്ച് നമുക്ക് ക്യൂർ ചെയ്യാം. ഇത് ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ക്രീനിങ്ങിൽ കൂടെ. സ്ക്രീനിങ്ങിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാം ഉണ്ട്. മാമോഗ്രാം ഉണ്ട്, കൊളോണോസ്കോപ്പി ഉണ്ട്, പ്രോക്ടോസ്കോപ്പി ഉണ്ട്, MRIs ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ ഈ ക്യാമ്പുകളിലേക്കൊക്കെ ആൾക്കാരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കോവിഡ് കാലഘട്ടം അതിനൊരു വിലങ്ങുതടിയാണ്. കാരണം നമ്മളെല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇവിടെ എങ്ങനെ ആൾ കൂടരുന്നാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ട് ക്യാൻസർ സ്ക്രീനിങ് എങ്ങനെ നടത്താം, ഇതാണ് ഒന്നാം പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, സമഗ്ര ചികിത്സയെ ഇതെങ്ങനെ ബാധിക്കുന്നു. ഇവിടെ ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ക്യാൻസർ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അത് പ്രതികൂലമായി സ്വാധീനിക്കും. പടർന്നു പിടിച്ച ക്യാൻസറുള്ള ഒരാളിന് കോവിഡും കൂടി പിടിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കോവിഡ് ഏറ്റവും അധികം ജീവൻ അപഹരിക്കുന്നത് പ്രായമായവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണെന്ന് ഒരുപാട് പഠനങ്ങളിലും നിരീക്ഷണങ്ങളും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ക്യാൻസർ പടർന്നു പിടിച്ച ഒരാളിന് ഉദാഹരണം പല ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സുനിൽ ദത്ത്, സുനിൽ ദത്ത് കഴിഞ്ഞ 2 ആഴ്ച നോക്കുമ്പോൾ കീമോതെറാപ്പി എടുത്തു. സുനിൽ ദത്തിൻ്റെ പ്രായമുള്ള ഒരാൾ കീമോതെറാപ്പി എടുത്തതിൻ്റെ കൂടെ അദ്ദേഹത്തിന് കോവിഡും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിക്കും? രണ്ടും രോഗപ്രതിരോധത്തിനെ ഇന്നെ തടയിടുന്നതാണ്. കോവിഡ് കാരണവും രോഗപ്രതിരോധം ക്ഷീണിക്കാം, ക്യാൻസർ പടർന്നു പിടിച്ചാലും ക്ഷീണിക്കാം, ക്യാൻസറിൻ്റെ ചികിത്സയെയും രോഗപ്രതിരോധ ശക്തിയെ നിർവീര്യമാക്കാനും ക്ഷീണിപ്പിക്കാനും ശേഷിയുള്ളതാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ വെല്ലുവിളി. മൂന്നാമത്തെ വെല്ലുവിളി, ക്യാൻസർ ചികിത്സിച്ചു ഭേദമായി, നമ്മൾ പറയുന്ന ക്യാൻസർ സർവൈവേഴ്സ് അല്ലെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ചവർ, ഇവർ ഇക്കൂട്ടത്തിലുള്ളവർക്ക് ക്യാൻസറിനെ കോവിഡിനെ അതിജീവിച്ച് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന പേരിൽ കുറേ രോഗലക്ഷണങ്ങൾ വരുന്നുണ്ട്. ഇതാർക്കും ഇപ്പോൾ പിടികിട്ടിട്ടില്ല. അപ്പോൾ അമേരിക്കയിലെ മൗണ്ട് സിനായി ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ആദ്യത്തെ സെൻറ്റർ കഴിഞ്ഞ മാസം തുടങ്ങിയത്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എങ്ങനെ അഭിമുഖീകരിക്കണം, നമുക്കും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ രോഗികളുടെ ഒരു ബഹുഭൂരിപക്ഷവും രോഗവിമുക്തരായവരാണ് കോവിഡ് വന്നവർ.
ഇവരിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ അവരുടെ ചികിത്സയെ എങ്ങനെ ബാധിക്കുന്നു, ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഏറ്റവും വളരെ വിചിത്രമായിരിക്കുന്നത്. കാരണം പലർക്കും ക്ഷീണം അല്ലെങ്കിൽ മാനസികമായ അസ്വാസ്ഥ്യം, ഫോഗിങ് ഓഫ് ബ്രെയിൻ എന്ന് പറയും, അതായത് മസ്തിഷ്കത്തിന് മേളിൽ ഒരു മൂടൽ മഞ്ഞ് വീണാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് അവരുടെ ചിന്താശേഷിയെ അത് ശോഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കൈയും കാലും വേദന, ക്ഷീണം, ആഹാരത്തിന് രുചിയില്ലാഴിക, ഇതൊക്കെ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൽ വരുന്നു. ഇതെങ്ങനെ ചികിത്സിക്കണമെന്നറിയാതെ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഡോക്ടർമാർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ഒരു വലിയ കോലാഹലം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതര ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകാര്യമാണോ? കേരളം ഇത് ഒരു വെല്ലുവിളിയായി എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഏതായാലും പാശ്ചാത്യ മെഡിസിനിൽ, വെസ്റ്റേൺ മെഡിസിനിൽ ഇതിനുള്ള ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സർവകലാശാലകളും നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഒത്തുചേർന്നുകൊണ്ട് പോസ്റ്റ് കോവിഡ്, കോവിഡ് വന്ന ഭേദമായതിന് ശേഷം പല രോഗലക്ഷണങ്ങളുള്ളവരെ ചികിത്സിക്കാനൊരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും കോവിഡ് ക്യാൻസറിനെ പലതരത്തിൽ സ്വാധീനിക്കുന്നു. കാലേകൂട്ടിയുള്ള രോഗനിർണയത്തിന് തടയിടുന്നു, രോഗ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു, ക്യാൻസർ സർവൈവേഴ്സ് രോഗത്തെ അതിജീവിച്ചവരുടെ ഒരുപാട് രോഗലക്ഷണങ്ങൾ ഇതുമായിട്ട് എഴുകിച്ചേർന്നത് കാരണം അത് വേർതിരിച്ച്.